നമസ്കാരം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ആദ്യത്തെ അഡ്വാൻറ്റേജ് സ്പീഡ്, രണ്ടാമത്തെ അക്വറസി, മൂന്നാമത്തെ ഡിലിഗൻസ്, നാലാമത്തെ മെമ്മറി ഹൈ. അവിടെ ഒന്നാമത്തെ എന്താണ്? സ്പീഡ്, രണ്ടാമത്തെ അക്വറസി, മൂന്നാമത്തെ ഡിലിഗൻസ്, നാലാമത്തെ മെമ്മറി ഹൈ. അതായത് കമ്പ്യൂട്ടർ ഭയങ്കര സ്പീഡാണ്, അതുപോലെ കൃത്യതയുണ്ട്, അതുപോലെ കമ്പ്യൂട്ടറിന് നല്ലൊരു ഡിലിഗൻസ് ഉണ്ട്, അതായത് അതിനെതിരെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ മെമ്മറി ഹൈ ആണ്, വലിയൊരു സ്റ്റോറേജ് കമ്പ്യൂട്ടറിനുണ്ട്. അവിടെ ഈ നാല് പോയിൻറ്റ്സാണ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് വരുന്നത്. നാല് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റഡ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ, ഡാറ്റയും ഇൻഫർമേഷനും തമ്മിൽ നിങ്ങൾ വ്യത്യാസപ്പെടുത്തി എഴുതുക, താരതമ്യപ്പെടുത്തി എഴുതുക, ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്ന് മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഡാറ്റയും ഇൻഫർമേഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. ഡാറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സിലെ ഡാറ്റയാണ്. ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു വിവരങ്ങളാണ്, ഒരു റോ ആയിട്ടുള്ള വിവരങ്ങളാണ്. അതുകൊണ്ടാണ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ്ഡ് ആയിട്ടുള്ള ഡാറ്റ, ഈ ഡാറ്റ തന്നെ നമ്മൾ വിശകലനം ചെയ്ത ഇതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഡാറ്റയെ നമുക്ക് റോ മെറ്റീരിയൽ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ നമുക്ക് എന്ത് പറയാം? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഡാറ്റ എന്ന് പറയുന്നത് കനോട്ട് ഡയറക്ട്ലി യൂസ് ചെയ്ത് ഡയറക്റ്റ്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇൻഫോർമേഷൻ ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ സഹായിക്കുന്നുണ്ട്. ഡാറ്റ എന്ന് പറയുന്നത് ഡസ് നോട്ട് ഗീവ് ക്ലിയർ സെൻസ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഡാറ്റ തരുന്നില്ല. എന്നാൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇ ഗവേണൻസ്, ഇ ഗവേണൻസ് എന്തൊക്കെയാണ്, ഇ ഗവേണൻസ് എന്താണ്? ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ഗവൺമെൻറ് ബെനിഫിറ്റ്. അതായത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റിനായി ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അതിൻ്റെ കമ്മ്യൂണിക്കേഷനെയും വെച്ചിട്ട് ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് ബെനിഫിറ്റ് നേടിക്കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഒരു പദ്ധതിയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇ ഗവേണൻസ് പഠിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റുകൾ കൂടി അഡ്വാൻറ്റേജസ് കൂടി പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ രണ്ട് മാർക്കിനും നാല് മാർക്കിനും അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത് ജോയിസ്റ്റിക്ക്, കീബോർഡ്, മൗസ്, ടച്ച് സ്ക്രീൻ, സ്കാനർ, മൈക്രോഫോൺ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. കുറച്ചുകൂടി ഉണ്ടാകും, എന്നാലും ഈ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻറ്റർ, സ്പീക്കർ, മോണിറ്റർ, പ്രൊജക്ടർ. അവിടെ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിലെ ഇൻപുട്ടിൽ ഏത് വരുന്നു, ഔട്ട്പുട്ടിൽ ഏത് വരുന്നു എന്ന് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്തൊരു ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. നാല് പോയിൻറ്റ്സാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തെ പോയിൻറ്റ് റിസോഴ്സ് ഷെയറിങ്, അത് റിസോഴ്സൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് രണ്ടാമത് പോലെ റിലയബിലിറ്റി, റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത. മൂന്നാമത് സ്കേലബിലിറ്റി, സ്കേലബിലിറ്റി നമുക്ക് അളക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. അപ്പോൾ ഈ നാല് പോയിൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ടോപ്പോലോജീസ്. എന്താണ് നെറ്റ്വർക്ക് ടോപ്പോലോജീസ്? ഇതെന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് നമ്മൾ ഈ നോഡുകളൊക്കെ കണക്ട് ചെയ്യുന്നതാണ് ഈ നെറ്റ്വർക്ക് ടോപ്പോലോജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാല് തരമുണ്ട്, അതായത് ബസ്, സ്റ്റാർ, റിംഗ്, മെഷ്. അതായത് ഇത് ഓരോ ഷേപ്പിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. ബസ് ഷേപ്പിലുണ്ട്, സ്റ്റാർ ഷേപ്പിലുണ്ട്, റിംഗ് ഷേപ്പിലുണ്ട്, മെഷ് ഷേപ്പിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ടോപ്പോലോജീസ് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. നാല് രീതിയിലുള്ള തരത്തിലുണ്ട് ടൈപ്സ് ഉണ്ട്. അപ്പോൾ നാല് രീതിയിലുള്ള ടൈപ്സ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ആ ടോപ്പിക്ക്. അതുപോലെ അടുത്തൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം, ആ ടോപ്പിക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ ഇൻറ്റർപ്രറ്ററും കംപ്ലയറും തമ്മിലുള്ള വ്യത്യാസം, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ടോപ്പിക്കാണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്, അതായത് ഇ വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുക. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എന്താ വന്നാലും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫീസസ് ഇൻ പ്രോഗ്രാമിംഗ്, നിങ്ങളുടെ ആ ഫീസസ് നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, അൽഗോരിതം പഠിച്ചിട്ട് അതിൻ്റെ ഫ്ലോ ചാർട്ട് നല്ല രീതിയിൽ വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ടൈപ്സ് ഓഫ് ടോക്കൺസ് ആൻഡ് ടൈപ്സ് ഓഫ് ലിറ്ററൽസ്, ഇത്രയും ടോപ്പിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. ഈ പറഞ്ഞ ടോപ്പിക്സ് കൂടി നല്ല രീതിയിൽ നോക്കി പോകാൻ ശ്രമിക്കുക. അതുപോലെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, നമ്മൾ നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജീസ് പറഞ്ഞു, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് കൂടി നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. അതുപോലെ ഇ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഇ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ ജനറലായ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും
ഉടനെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സൈബർ സെക്യൂരിറ്റി എന്താണ് സൈബർ സെക്യൂരിറ്റി, അതുപോലെ ഫിഷിങ് ഫിഷിങ് എന്താണെന്ന് ചോദിക്കാൻ വളരെ ഉടനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സോഷ്യൽ മീഡിയാസിൻ്റെ ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് സോഷ്യൽ മീഡിയാസിൻ്റെ, അതുകൂടി പഠിച്ചു പോവുക. അവിടെ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കൂടി പറയാം, അതായത് ബേസിക് സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ്. സി പ്ലസ് പ്ലസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, അതുപോലെ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റ് കൺവേർഷനും കൂടി നിങ്ങൾ നോക്കിയിട്ട് പോകാം. അവിടെ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ടോപ്പിക്സ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കി പോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.